നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ കര വ്യോമാതിർത്തികളിൽ ബയോമെട്രിക് സ്കാനിംഗ് ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബയോമെട്രിക് സ്കാനിങ്ങിന് വിധേയമാകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കണ്ണുകളും മുഖവും സ്കാൻ ചെയ്യാൻ പറ്റുന്ന നൂതന മെഷീനും ഇലക്ട്രോണിക് സിഗ്നേച്ചറുമാണ് കര വ്യോമാതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. യാത്രയ്ക്ക് മുമ്പായി ബയോമെട്രിക് ഡാറ്റ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കായി ജെഹറ അലി സബാൽ സലം വെസ്റ്റ് മിഷ്രഫ് ഫർവാനിയ എന്നിവിടങ്ങളിലായി 4 കേന്ദ്രങ്ങൾ തുറന്നതായി അധികൃതർ അറിയിച്ചു. പുതിയ സംവിധാനം നടപ്പിലാക്കിയതോടെ അതിർത്തികളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യാത്രക്കാരുടെ എൻട്രി എക്സിറ്റ് നടപടികൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നത്. ബയോമെട്രിക് സ്കാനിംഗ് ശക്തമാക്കിയതോടെ രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെട്ടവരും തൊഴിൽ കരാർ ലംഘിച്ച് ഒളിച്ചോടിയവരും കുവൈറ്റിലേക്ക് വ്യാജ പേരിൽ പ്രവേശിക്കുന്നതും തടയാൻ കഴിയും. സുരക്ഷാ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയ ബഹുമുഖ പദ്ധതികളുടെ ഭാഗമായാണ് ബയോമെട്രിക് സ്ക്രീനിംഗ് ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കും. ഇതിനായി 30 അന്താരാഷ്ട്ര കമ്പനികളെ ടെൻഡർ സമർപ്പിക്കാൻ ക്ഷണിച്ചതായി പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. ജാബർ അലഹമ്മദ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും രാജ്യത്തെ 6 ഗവൺമെന്റുകളിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമാണ് ആഗോള ടെൻഡർ ക്ഷണിച്ചത്. റോഡ് നിർമ്മാണ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള 6 കമ്പനികൾക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന ദേശീയവും അന്തർദേശീയവുമായ സമിതികളെ ഉൾപ്പെടുത്തിയായിരിക്കും അറ്റകുറ്റപ്പണികളുടെ ടെൻഡറിന് അനുമതി നൽകുക. രാജ്യത്ത് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 16 വാണിജ്യ സ്ഥാപനങ്ങൾ പൂട്ടിച്ച അധികൃതർ. ഹവല്ലി, ഫർവാനിയ, ജെഹ്റ ഗവൺമെന്റുകളിലാണ് സ്ഥാപനങ്ങൾ പൂട്ടിച്ചത്. ഫയർഫോഴ്സ് സുരക്ഷാ തീപിടുത്ത പ്രതിരോധ ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് കടലിൽ നീന്തുന്നതിനിടെ ഇന്ത്യൻ പ്രവാസി മുങ്ങി മരിച്ചു. കുവൈറ്റ് ടവറിന് സമീപം കടലിലാണ് അപകടം നടന്നത്. സുഹൃത്തുക്കൾ അറിയിച്ചതനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാരാമെഡിക്കലും സ്ഥലത്തെത്തുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിനായി മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. കുവൈറ്റ് എയർവേസ് കോർപ്പറേഷൻ തങ്ങളുടെ ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ഭാഗിക പണിമുടക്ക് ആരംഭിച്ചു. ഈ സമയം ജീവനക്കാരുടെ പണിമുടക്ക് യാതൊരു തരത്തിലും എയർപോർട്ട് ഗതാഗതത്തെയോ യാത്രക്കാരുടെ നീക്കത്തെയോ വിമാനത്താവള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പണിമുടക്ക് സമയത്തും വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലുമായി ഏകോപിപ്പിക്കുകയാണെന്ന് ദേശീയ വിമാന കമ്പനി ഞായറാഴ്ച ഒരു പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. ഉപഭോക്താക്കളോട് അവരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ പാലിക്കാനും ഏതെങ്കിലും മാറ്റങ്ങളുണ്ടായാൽ അവർക്കയച്ച സന്ദേശങ്ങൾ പിന്തുടരാനും അഭ്യർത്ഥിച്ചു. ഏത് അന്വേഷണത്തിനും കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക ചാനലുകളുമായി ആശയവിനിമയം നടത്താൻ അധികൃതർ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ജൂൺ 1 മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ തുറന്ന പ്രദേശങ്ങളിലെ തൊഴിലാളികൾക്ക് വേനൽക്കാല നിരോധനം ഏർപ്പെടുത്തുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. വേനൽക്കാലത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചത്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ നിരോധനം നിലനിൽക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പ്രവാസികളുടെ താമസരേഖ പുതുക്കുന്നതിന് ബയോമെട്രിക് സംവിധാനം വരുത്തും. പുതിയ തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് വിവരം. 18 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ പ്രവാസികളും ഇനി മുതൽ ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് വിവരം. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കിയത്. നിലവിൽ രാജ്യത്ത് പുതുതായി എത്തുന്ന പ്രവാസികൾക്ക് ബയോമെട്രിക് പരിശോധന നടപ്പിലാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതേ മാതൃകയിൽ വിസ പുതുക്കൽ നടപടിക്രമങ്ങൾ ബയോമെട്രിക് പരിശോധനാ സംവിധാനവുമായി ബന്ധിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ 18 വയസ്സിന് മുകളിലുള്ള 20 പ്രവാസികളാണ് രാജ്യത്ത് കഴിയുന്നത്. ഇത്രയും പേരുടെ ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കാൻ 6 മുതൽ 1 വരെ എടുക്കുമെന്നാണ് മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിലെ വെബ്സൈറ്റ് മുഖേന മുൻകൂർ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. രാജ്യത്ത് ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 6 അവധി. പൊതുമേഖലയിലെ ബലിപ്പെരുന്നാൾ അവധി അറഫ ദിനത്തിൽ ആരംഭിച്ച ജൂലൈ 2 ഞായറാഴ്ച അവസാനിക്കുമെന്നും 2023 ജൂലൈ 3 ഞായറാഴ്ച ജോലി പുനരാരംഭിക്കുമെന്നും കുവൈറ്റ് ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു. പൊതു താൽപര്യങ്ങൾക്കായി പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് അവരുടെ നിർദ്ദേശങ്ങൾക്ക് പുറമെ പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നതിനായി ഒരു വാട്സപ്പ് നമ്പർ അനുവദിച്ചതായി ജനറൽ ഫയർഫോഴ്സ് പ്രഖ്യാപിച്ചു.
ചിത്രങ്ങളോ പരാതികളോ നിർദ്ദേശങ്ങളോ വാട്സ്ആപ്പ് വഴി അയച്ചുകൊണ്ട് ആശയവിനിമയം നടത്താൻ 6531 44 31 നമ്പർ അനുവദിച്ചിട്ടുണ്ടെന്ന് ജനറൽ ഫയർഫോഴ്സ് അറിയിപ്പിൽ പറഞ്ഞു. ഒരു പരാതി ഉണ്ടായാൽ സ്ഥിരീകരിക്കാൻ ലൊക്കേഷൻ, തീയതി, സമയം എന്നിവ സൂചിപ്പിക്കുന്ന ഫോട്ടോകളിൽ ആളുകളുടെ മുഖം കാണിക്കരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയായുള്ള പരിശോധനയുടെ ഭാഗമായി കെയ്താൻ, ജലീബൽ ഷുവേക്ക്, ക്യാപിറ്റൽ, ഗവർണറേറ്റ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ രാജ്യക്കാരായ റെസിഡൻസി തൊഴിൽ നിയമലംഘകരായ 57 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 700 ഫിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 900 ഫിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269 രൂപ 57 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.